ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു മൂഡി ഡാർക്ക് ഫോട്ടോഗ്രാഫി എടുക്കാൻ പോണി ഗൈസ്. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ കണ്ണട ഇങ്ങനെ വെച്ചിട്ടുള്ള ഗൈസ്. ഓക്കെ, ഇതൊരു ഫോട്ടോഗ്രാഫി ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെന്നെ കമന്റ് ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞത് എനിക്ക് ഫോട്ടോ എടുക്കാൻ നേരെ പോവാം ഗൈസ്. അതിനു മുമ്പ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഇതാ. അപ്പോൾ ഈ സമയം എടുക്കാൻ പോകുന്നത് മൂഡി ഡാർക്ക് ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആകെ വേണ്ടത് DSLR ക്യാമറ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ യൂസ് ചെയ്താലും പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഏത് ഫോണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് DSLR ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ DSLR ക്യാമറ വെക്കാം. നമുക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ് വേറെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഫോണ് വേണം, ഫോണിൽ യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ DSLR ക്യാമറയിലാണ്. അപ്പോൾ ഈ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാൻ പോകും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒറ്റൊരു ആപ്പ് മാത്രം മതി. DSLR നമ്മൾ നേരെ ഫോണിലേക്ക് നമ്മൾ ഈ ഫോട്ടോ സെൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്നാപ്സീഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നമുക്ക് കുറേ ആപ്പുണ്ട്, പിക്സാർട്ട് ഉണ്ട്, സ്നാപ്സീഡ് ഉണ്ട്, ലൈറ്റ് റൂം ഉണ്ട്, ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് എന്ന് പറഞ്ഞാൽ സ്നാപ്സീഡാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ സ്നാപ്സീഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ സ്നാപ്സീഡ് എല്ലാവർക്കും അറിയാൻ പറ്റും ഗൈസ്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിലും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ഫോണിൻ്റെ കയ്യിലും ഫോണിലും ഈ സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. അപ്പോൾ ഈ ആപ്പ് ബാക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് എടുക്കാം ഗൈസ്. ഓക്കെ സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. അവിടെ കൺഫ്യൂഷൻ ആയി പോയി ഏതായിരിക്കും അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും കഴിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്താണ് ഗൈസ് ഇത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കണില്ല കുറേ ഫോട്ടോസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് വരും. ഓക്കെ, ബൈ. ഗൈസ് അപ്പം നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഗൈസ്. ഓക്കെ, നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ഞാൻ ഏത് വീഡിയോ അല്ല ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏതൊരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നേരെ അപ്പം എഡിറ്റ് ചെയ്തിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ എഡിറ്റിങ്ങിലേക്ക് എടുക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാനൊന്നുമില്ല, നമ്മൾ നേരെ ടൂൾസിലേക്ക് എടുക്കാൻ പോവാം ഗൈസ്. ഓക്കെ, ഇതുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്യൂൺ ഇമേജ് പറഞ്ഞ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ എല്ലാ ഇതും നമ്മളൊന്ന് കുറച്ചൊക്കെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും സാച്ചുറേഷൻസും ആംബിയൻസ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ. ബ്രൈറ്റ്നെസ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 50 നമ്മൾ ചെയ്യാൻ പോണത്. 50 നമ്മൾ -50 ചെയ്യുന്നത്. കോൺട്രാസ്റ്റും ഏകദേശം നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എത്രത്തോളം നമ്മൾ കുറച്ച് വെക്കണോ അത്രത്തോളം രസം ഉണ്ടാവും കോൺട്രാസ്റ്റ് ആരാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 50 തന്നെ ആക്കണതാണ്. പിന്നെ നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുകയാണെങ്കിൽ കൂട്ടിയുണ്ടെങ്കിൽ വളരെ ബോറാവും ഗൈസ്. അതിനുകൊണ്ട് കുറയ്ക്കാനും കുറച്ച് ഇതാണ്, നമ്മൾ ബ്ലാക്ക് വൈറ്റിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ 20 ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗൈസ് ഇനി നമുക്ക് ആംബിയൻസ് പറഞ്ഞു. ആംബിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നടക്കുന്ന സംഭവമാണ് ആംബിയൻസ്. നമുക്ക് എത്രത്തോളം കുറച്ചാൽ അത്രത്തോളം അടിപൊളിയാവും. നമുക്ക് ആംബിയൻസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി എനേബിൾ ആവും, നമ്മുടെ ഒരു ഗ്ലോ എഫക്റ്റ് അവിടെ വരുന്നതാണ്. ഒരു അത്യാവശ്യം കുറച്ച് വെച്ചാൽ മതി. പിന്നെ ഹൈലൈറ്റ് ആരാണെങ്കിൽ കൂട്ടിയുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്ക് മൂടിയിട്ട് ലൈറ്റാവും. അപ്പോൾ അതിനനുസരിച്ച് ആക്കുക. വാമത്ത് പറയണമെങ്കിൽ നമ്മൾ ബ്ലൂ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു മൈനസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബ്ലൂ കളർ ഒരു ലൈറ്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ ടൂൾസിൽ ഒന്നുകൂടി പോവാം. നമ്മുടെ ഫോട്ടോകൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ് ഇനി ടൂൾസ് പോയിട്ട് നമ്മൾ കർവ് എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻ ആക്കിയിട്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഫിൽട്ടർ ഉണ്ട്, നമ്മളെ ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഫിൽട്ടർ ഉണ്ട്, അത് നമ്മളൊന്ന് ചൂസ് ചെയ്യുക. ഈസ് അപ്പോൾ തന്നെ ഒരു ഡാർക്ക് ഇമേജ്, ഡാർക്ക് എന്താണ് പറയുക, ഒരു മൂഡി ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കർവിലൊക്കെ സെറ്റാക്കി നമ്മളൊന്ന് ഒതുക്കി വെക്കണം. ഗൈസ് ഈ കർവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പണിയാണ്. നിങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കൺഫ്യൂഷൻ ആവുക എങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ നമ്മൾ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഏറ്റവും അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിയാനായി നമ്മൾ ഏറ്റവും അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രീനി ഫിലിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ
എന്നിട്ട് അതിൻ്റെ അത് നിങ്ങൾക്ക് ഈ ഫോട്ടോക്ക് പറ്റിയ ഒരു ഫിൽറ്റർ ചൂസ് ചെയ്യാം. ഞാനിവിടെ കുറേ നേരം നോക്കി എന്നിട്ടാണ് കിട്ടിയത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ആക്കിയാൽ മതി. ഞാനിവിടെ കുറേ നേരം ട്രൈ ചെയ്യുന്നുണ്ട്. ഏസ് ഇപ്പോൾ അവസാനം ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് ഡോട്ട് സാധനങ്ങളിങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ ഈ സോറി 20-25 ഒരു ലെവല് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മളെ ഫോട്ടോ അതവിടെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഫോട്ടോ എടുക്കലെ കഴിഞ്ഞ് സെറ്റാക്കി, അല്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മളെ ഫോട്ടോ ഇതായി നമ്മൾ കൈമാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫോട്ടോ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗൈസ്, കണ്ടില്ലേ അടിപൊളി ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ ഞാൻ അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് പറയല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ലൈക്കായി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഫോട്ടോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പിന്നെ ഓൺ ഓപ്ഷൻ എനേബിൾ വെക്കുക, മറ്റേ ബെല്ലൈക്കനില്ലേ അതിൻ്റെ ഓൺ ഓപ്ഷൻ എനേബിൾ വെക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിലും ഞാൻ പറഞ്ഞേക്കില്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.